Happy evening, friends. Today I am reading a book, Toto-chan. It's my favorite book. It's called The Constitution of Education. Where? Kingo! Oh, Kingo! Oh, surprise! Again, there is an apple. An apple a day keeps Newton alive. Today onwards, you know, you are getting the narration of the story, Toto-chan. Nidhu is talking to you about Toto-chan. Each chapter by chapter you are getting this evening time. Every evening when the sun sets, that time it's our story time. You are getting each and every chapter of Toto-chan. Have a nice reading. Knowledge Paradise എന്ന് അറിയപ്പെടുന്ന അലസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മനക്കുടിയിലെ മലയാളം അധ്യാപികയാണ് ഞാൻ. എൻ്റെ പേര് നീതു. ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന തെത്സുഗോ കുരോയാനകി എഴുതിയ ടോട്ടോചാൻ ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി എന്ന പുസ്തകമാണ്. ആദ്യത്തെ അധ്യായം, റെയിൽവേ സ്റ്റേഷൻ. ഒയിമാജി ട്രെയിൻ ജീഗോഗ സ്റ്റേഷനിൽ വന്നു നിന്നു. ടോട്ടോചാൻ അമ്മയുടെ വിരലിൽ തൂങ്ങി ഗേറ്റിലൂടെ പുറത്തു കടന്നു. ആദ്യമായാണ് അവൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. ഒരമൂല്യ വസ്തു പോലെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്ന ടിക്കറ്റ് ഉപേക്ഷിക്കാനുള്ള വൈമനസ്യത്തോടെ അവൾ ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് കളക്ടറോട് ചോദിച്ചു. ഏയ്, ഇത് ഞാൻ എടുത്തോട്ടെ? പറ്റില്ല, ടിക്കറ്റ് കയ്യിൽ വാങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഹോ, ഇതത്രേ നിങ്ങളുടേതാണോ? ടിക്കറ്റ് നിറഞ്ഞ പെട്ടിയിലേക്ക് മിഴിച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അല്ലല്ല, ഇതൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ വകയാ. പുറത്തേക്ക് പോകുന്നവരിൽ നിന്ന് അയാൾ ടിക്കറ്റ് ശേഖരിച്ചു കൊണ്ടിരുന്നു. പെട്ടിയിലേക്ക് കൊതിയോടെ ഉറ്റുനോക്കിക്കൊണ്ട് ടോട്ടോചാൻ പറഞ്ഞു. ഹായ്, വലുതാവുമ്പോൾ ഞാനും റെയിൽവേ ടിക്കറ്റ് വിൽക്കും, നോക്കിക്കോ. അപ്പോഴാണ് ടിക്കറ്റ് കളക്ടർ അവളെ ശരിക്കും കണ്ടത്. എനിക്കൊരു കൊച്ചുമോനുണ്ട് കേട്ടോ, അയാൾക്കും സ്റ്റേഷനിൽ ഒരു ജോലി വേണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും ഒന്നിച്ച് പണിയെടുക്കാം, എന്താ? ചെറിയൊരു മന്ദഹാസത്തോടെ അയാൾ പറഞ്ഞു. ടോട്ടോചാൻ ഒരു വശത്തേക്ക് നീങ്ങി നിന്ന് ടിക്കറ്റ് കളക്ടറെ സൂക്ഷിച്ചു നോക്കി. അയാൾ തടിച്ചിട്ടാണ്, കണ്ണട ധരിച്ചിട്ടുണ്ട്, കാരുണ്യമുള്ള മുഖം. അക്കാര്യം പരിഗണിക്കാവുന്നതാണെന്ന നാട്യത്തിൽ ഗൗരവപൂർവം ഇടുപ്പിൽ കൈകൊടുത്ത് കൊച്ചു ടോട്ടോ നിന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോനോടൊപ്പം ജോലി ചെയ്യാനേ എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ പുതിയ പള്ളിക്കൂടത്തിലേക്ക് പോണ തിരക്കിലാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അമ്മ കാത്തു നിൽക്കുകയാണ്. അടുത്തെത്താനായി ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു, ഞാനേ ഒരു ടിക്കറ്റ് വിൽപ്പനക്കാരിയാവാൻ പോവാ. അത്രയുള്ളോ? ഞാൻ കരുതി നീ ചാരപ്പണിക്ക് പോവാന്ന്. അമ്മയുടെ കയ്യിൽ തൂങ്ങി ടോട്ടോചാൻ നടന്നു. അവളോർത്തു, ഇന്നലെ വരെ ചാരപ്പണി മതിയെന്ന് കരുതിയിരുന്നതാ, പക്ഷേ ഇപ്പോൾ തോന്നുന്നത് ഒരു ടിക്കറ്റ് കളക്ടർ ആയാലോ എന്നാണ്. ഹായ്, ഒരു പെട്ടി നിറയെ ടിക്കറ്റ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൾ ചിന്തിച്ചു. അവൾക്കൊരു ഉഗ്രൻ ഐഡിയ തോന്നി. തലയുയർത്തി അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ആവുന്നത്ര ഉച്ചത്തിൽ ചോദിച്ചു, അമ്മേ അപ്പോ ടിക്കറ്റ് വിറ്റുകൊണ്ട് ചാരപ്പണി നടത്താൻ പറ്റുമോ? അമ്മ മറുപടി പറഞ്ഞില്ല. ചെറിയ പൂക്കളുള്ള രോമത്തൊപ്പിക്ക് കീഴെ അവരുടെ മനോഹരമായ മുഖം കടുത്തിരുന്നു. പുതിയ സ്കൂളിൽ ടോട്ടോയെ എടുക്കാതിരുന്നാലോ? അവർ വിഷാദത്തിലാണ്. തനിയെ പിറുപിറുത്തുകൊണ്ട് റോഡിലൂടെ തുള്ളിച്ചാടി നടക്കുകയാണ് കൊച്ചു ടോട്ടോ. അവർ ഒട്ട് ആർദ്രതയോടെ അവളെ നോക്കി. അമ്മ വിഷാദിച്ചിരിക്കുകയാണെന്ന് അവൾക്കറിയില്ല. കണ്ണുകൾ തമ്മിലിടഞ്ഞപ്പോൾ ടോട്ടോചാൻ ആഹ്ലാദത്തോടെ പറഞ്ഞു, എൻ്റെ മനസ്സ് മാറിയിട്ടോ, ഞാനേ പാട്ടുപാടി ചുറ്റി നടക്കുന്ന ആ ചെണ്ടക്കാരുടെ കൂടെ കൂടിയാലോ ഒന്ന് ആലോചിക്കുക.
പോകുന്നതെങ്ങോട്ടാണെന്നറിയാലോ? ചിലപ്പ് നിർത്തി മര്യാദയ്ക്ക് നടക്ക്. ഇപ്പോൾ തന്നെ താമസിച്ചു. ഹെഡ് മാസ്റ്റർ നമുക്ക് വേണ്ടി കാക്കില്ല. അവരുടെ ശബ്ദത്തിൽ നിരാശയുടെ സ്പർശമുണ്ടായിരുന്നു. മുന്നിൽ ദൂരെയായി ചെറിയൊരു സ്കൂളിൻ്റെ വാതിൽ കുറേശ്ശെ കാണായി. അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കൂ. നന്ദി.